യുവജന പ്രസ്ഥാന പ്രവർത്തകരെ ഡൈനേഷ്യസ് മീഡിയ എന്ന ഒരു ടെലികാസ്റ്റ് എന്ന് രൂപം കൊടുക്കുകയും ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തതിൽ യുവജന പ്രസ്ഥാന പ്രവർത്തകരെ പ്രത്യേകം അതിൽ പങ്കുചേർന്ന് ഇന്ന് രൂപം കൊടുത്തവരെ प्रत्येक अभिनंदा आदमें यावसमें इन विशुद्ध सभ नोबि काल नमक विशुद्ध माता वांगिप पेरनाबंध पद नोबी नाम कड़पो विशुद्ध सभ അഞ്ച് പ്രധാനപ്പെട്ട നോയമ്പുകളാണ് ഉള്ളത്. വിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളോടനുബന്ധിച്ചുള്ള 15 നോയമ്പ്, വിശുദ്ധ സ്നേഹ നോയമ്പ് അല്ലെങ്കിൽ 12 നോയമ്പ്, കർത്താവിന്റെ ജന്മപെരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മൾ നോക്കുന്ന 25 നോയമ്പ്, അനുതാപത്തിന്റെ നോയമ്പായ വിശുദ്ധ 3 നോയമ്പ്, ഏറ്റവും പ്രധാനമായി 50 നോയമ്പ്. ഈ നോമ്പ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കുവാനും വിശുദ്ധ നോമ്പിൻ്റെ ലക്ഷ്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രത്യേകമായി ശ്രമിക്കേണ്ടതാണ്. മനുഷ്യ ഹൃദയങ്ങളെ തിന്മയിൽ നിന്ന് അകറ്റി ഹൃദയ വിശുദ്ധി പ്രാപിപ്പാൻ നോമ്പ് സഹായകരമാണ്. ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണല്ലോ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആചാര അനുഷ്ഠാനങ്ങളിൽ മനുഷ്യൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥനയും നോയമ്പും ഉപകരിക്കപ്പെടണമോ അത് ജീവിതത്തിൽ പ്രാപിക്കാതെ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഉത്സവരായി ജീവിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നോമ്പാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയും ഇന്ന് സമൂഹത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തിന്മയുടെ അതിപ്രസരം. ഈ തിന്മയിൽ നിന്നും മനുഷ്യൻ അവൻ്റെ ഹൃദയത്തെ മാറ്റി സൽക്കർമ്മങ്ങളിൽ കൂടി കടന്നു പോകുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രവണത ഉണ്ടാകും. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും താഴ്മയുടെയും ജീവിത വിശുദ്ധിയുടെയും അനുഭവത്തിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവപ്രസാദമുള്ളവരായി ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കൂ. വിശുദ്ധ മാതാവിൻ്റെ നോമ്പ് നമ്മൾ ആചരിക്കുമ്പോൾ ആ മാതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം നമുക്ക് ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഏത് രീതിയിൽ വിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ അമ്മയായിത്തീർന്നുവോ അതുപോലെയുള്ള സുഹൃതങ്ങൾ സൽസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. വിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ കണ്ട പ്രാർത്ഥനയുടെയും സഹനത്തിൻ്റെയും താഴ്മയുടെയും ജീവിത വിശുദ്ധിയുടെയും അനുഭവം
നമ്മുടെ ജീവിതത്തിൽ സംസ്കരിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കും ദൈവ ശിഷ്യന്മാരായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം സാധിക്കും. യേശുക്രിസ്തു അതിനെയാണ് നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി ശിഷ്യയായി തീരുവാൻ നമുക്കും സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം. ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നമ്മൾ വഹിക്കുമ്പോൾ ആ നല്ല അനുഭവം, ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ നോമിൻ്റെ അവസരത്തിൽ നമ്മൾ പ്രകാരം ഗീതത്തിൽ പാടുന്നുണ്ട്, സോദര വൈര്യം വെടിഞ്ഞ് നീ നോമ്പ് നോക്കുന്നില്ല എങ്കിൽ നിൻ്റെ നോമ്പ് വ്യർത്ഥമാണ്. ഒരുവൻ നോമ്പ് പ്രാർത്ഥന മുതലായ പുണ്യപ്രവർത്തനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ സഹോദരനെ സ്നേഹിക്കാതെ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാതെ, സ്വാർത്ഥതയിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ഒരനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ അങ്ങനെയുള്ള നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ട് നോമ്പ് നോക്കുമ്പോൾ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെ അഭയം പ്രാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മാതൃകയാക്കേണ്ട നല്ല നല്ല സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നാം ദൈവ മക്കളായി തീരുവാൻ പ്രത്യേകമായി ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എവിടെയും സ്വാർത്ഥതയും അഹങ്കാരവും അധർമ്മവും അനീതിയും ധാരാളം പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷേ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ മഹാമാരിക്കൊക്കെയും ഒരു കാരണം നമ്മളെ സ്വയം ആത്മശോധന ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ദൈവസന്നദ്ധയിൽ നിന്നുള്ള അകൽച്ചയായിരിക്കാം ഒരുപക്ഷേ ഇന്ന് കാണുന്ന മഹാമാരിക്കൊക്കെയും കാരണം. അതുകൊണ്ട് ഓരോരുത്തരും സ്വയം വിലയിരുത്തണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവവുമായിട്ടുള്ള ഈശ്വരവുമായിട്ടുള്ള ബന്ധം ഏത് വിധത്തിലാണ് എന്ന് സ്വയം വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും ഒക്കെയും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും മാറ്റി അനുതാപത്തിൻ്റെ ഒരു അനുഭവത്തിൽ ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബലഹീനതകളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഈ നോമ്പ് സഹായകരമാകും. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ മഹാമാരിക്ക് ഒരു പോംവഴി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാറ്റപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിച്ചു. നാം എത്രയോ നിസ്സഹായരാണ് ഒരു ചെറിയ ഈ ഒരു അണുവിൻ്റെ മുമ്പിൽ എന്നുള്ളത് ലോകം മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് വിമുക്തി നേടണമെങ്കിൽ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ദൈവകൃപയ്ക്കു വേണ്ടി പ്രത്യേകിച്ചും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് നമുക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള അഹങ്കാരവും ചതിവും വഞ്ചനയും എല്ലാം മാറ്റി ഹൃദയത്തിൽ വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മറ്റുള്ളവരോടുള്ള കരുതലിൻ്റെയും അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ആവശ്യമാണ്. എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നു.
വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ എത്രയോ പേര് ഈ മഹാമാരിയുടെ അനുഭവത്തിൽ കഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരുടെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ആ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മളാൽ കഴിയുന്ന സഹായം അവരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ചെയ്തു, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് തുല്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനുപരിയായി ആ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിൽ കൂടി പ്രകടമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ബലഹീനതകളെയും കുറവുകളെയും ഒക്കെയും അകറ്റി ദൈവസന്നദ്ധയിലേക്ക് കടന്നു വന്ന് അനുതാപമുള്ളവരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി രൂപാന്തരപ്പെട്ട് സമൂഹത്തിന് കഷ്ടപ്പെടുന്നവരുടെ, ഭാരപ്പെടുന്നവരുടെ, പ്രയാസപ്പെടുന്നവരുടെ ആ പ്രയാസങ്ങൾ ലഘൂകരിപ്പാൻ തക്കവണ്ണം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം മുന്നോട്ട് വരും. അങ്ങനെയുള്ള പ്രവൃത്തിയിൽ കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിന് ആവശ്യം നമ്മുടെ ഓരോരുത്തരും ദൈവം ആരാണ്, സ്നേഹം എന്താണ് എന്നുള്ളത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ കൂടി ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള നല്ലൊരു സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് ഈ നോമ്പ് അനുഭവങ്ങളൊക്കെയും മുഖാന്തരമാകട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇതിനവസരം തന്ന പ്രത്യേകിച്ചും നമ്മുടെ യുവജന പ്രസ്ഥാന പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ചും അവരുടെ ഈദൃശ്യമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഒത്താശകളും നേർന്നുകൊണ്ട് എല്ലാവിധമായ വിജയ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവനമ്മയാണ്.